എല്ലാവർക്കും നമസ്കാരം. വിചിത്രമായ ആചാരങ്ങൾ കൊണ്ട് വിശ്വാസികളുടെ ഇടയിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പുഷ്പങ്ങളും ബലങ്ങളും മധുര പലഹാരങ്ങളുമെല്ലാമാണല്ലോ ക്ഷേത്രങ്ങളിൽ ഭഗവാന് നേർച്ചയായി സാധാരണ സമർപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഗുജറാത്തിലെ സൂറത്തിലുള്ള ശിവ് കേല ക്ഷേത്രം. ഈ പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയായ ഇവിടെ വിശ്വാസികൾ ഭഗവാന് നേർച്ച നൽകുന്നതിന് വളരെ വ്യത്യസ്തമായ ഒരു വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും മകര സംക്രാന്തി നാളിലാണ് ഇവിടുത്തെ വിശേഷ പൂജകൾ നടക്കുന്നത്. അന്നേ ദിവസം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ ഇവിടെ ഒത്തുചേരും. ഈ ആഘോഷത്തിൽ വിശ്വാസികൾ എത്തുന്നത് ജീവനുള്ള ഞണ്ടുകളുമായിട്ടാണ്. ഭഗവാന് ജീവനുള്ള ഞണ്ടുകളെ സമർപ്പിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്നും രോഗദുരിതങ്ങൾ മാറുമെന്നുമാണ് വിശ്വാസം. കുടുംബാംഗങ്ങൾക്ക് അഭിവൃദ്ധിയുണ്ടാകുന്നതിനാൽ കുടുംബവുമായിട്ടാണ് വിശ്വാസികൾ ഇവിടെ എത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് രാമായണ കാലത്താണ്. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്കുള്ള യാത്രക്കിടയിൽ ശ്രീരാമ ഭഗവാൻ ഇവിടെ എത്തിയിരുന്നുവെന്നാണ് വിശ്വാസം. കടൽ കടക്കുവാനുള്ള സമയത്ത് ഒരു ഞണ്ട് ശ്രീരാമ ഭഗവാന്റെ കാലിൽ കടിച്ചു. ഇതിൽ സന്തോഷവാനായ ഭഗവാൻ ഞണ്ടിനെ അനുഗ്രഹിച്ചെന്നുമാണ് പറയപ്പെടുന്നത്. അന്ന് മുതലാണ് ഇവിടെ ആരാധനയുടെ പ്രധാന ഭാഗമായി ഞണ്ട് മാറിയത്. വഴിപാടായി ലഭിക്കുന്ന ഞണ്ടുകളെ ക്ഷേത്രം ജീവനക്കാർ കടലിൽ തന്നെ വിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളുമുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.